അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പം ഇന്ന് ആറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം എനിക്ക് വയ്യ, എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര തോനെ വീഡിയോസ് എടുത്തിട്ടില്ല. ഇന്ന് പിന്നെ പാകത്തിന് അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അമ്മ ചിക്കൻ പൊക്കോട ഉണ്ടാക്കുകയാണ്. അതിന് ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ അമ്മ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക, പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് കോൺഫ്ലോറും അര കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര എരിവ് വേണം അത്ര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അമ്മ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഗരം മസാല ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ജലദോഷമായിട്ട് എൻ്റെ ഒച്ചയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് ഉമ്മ മുളക് ചെറുതായി അരിഞ്ഞതും അതേപോലെ വേപ്പിൻ്റെല ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 11 കാടമുട്ട ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. ഞങ്ങൾ കാടമുട്ട ചേർത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നമ്മൾ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. അത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് നല്ല പോലെ മിക്സ് ആക്കാൻ വേണ്ടത്. ഉമ്മക്ക് മുളക് പൊടി കുറവാൻ തോന്നിയപ്പോൾ ഉമ്മ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ലൂസ് ആവാൻ പാടില്ല, അപ്പോൾ അതിന് നല്ല എണ്ണ പിടിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിക്കൻ പൊക്കവട റെഡി ആവൂല കേട്ടോ. അപ്പോൾ ഞങ്ങളത് കുറച്ച് ലൂസായപ്പോൾ ഞങ്ങൾ പിന്നെയും കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടുവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നല്ലോം ചൂടായ എണ്ണയിലാണ് കേട്ടോ നമ്മളിത് ഇട്ടിട്ട് പൊരിക്കേണ്ടത്. എന്നാലേ നമ്മളെ ചിക്കന് വേവുള്ളൂ, കാരണം നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് അതിലിട്ടിട്ടുള്ളത്. നമ്മൾ പച്ച ചിക്കനാണല്ലോ അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലോം വേവണമെങ്കിൽ അങ്ങനെ തന്നെ ആക്കണം. പിന്നെ വേഗത റെഡിയായി കിട്ടിട്ടോ. നമ്മൾ അത്യാവശ്യത്തിനുള്ളത് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ ചെയ്യുക. ഞാൻ സത്യമായിട്ടും പറയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു രുചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ അമ്മ അത് ട്രൈ ചെയ്യണത്. എന്നാൽ തന്നെ ആ ഒരു രുചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെസ്റ്റ് ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് ഫുള്ള് പൊരിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേശമ്മ കൊണ്ടുപോയി വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും നേരം പോലെ വീഡിയോ എടുത്തിട്ടില്ല. ഉമ്മ എന്താ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ കടിയായിട്ട് തിന്നത് മന്തി തന്നെയാണ്. ഉമ്മ 2 ദിവസത്തിനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറക്കലാണ് എന്നുള്ളത്. പക്ഷേ ഈ പക്കവട ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ അത്രയും ടേസ്റ്റുള്ള ഒരു പക്കവടയാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാ വീഡിയോനെക്കാളും ലെങ്ത് കുറവാണല്ലേ ഈ വീഡിയോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ നോമ്പ് എങ്ങനെ പോകണമെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.